പതിനെട്ട് കോടിയുടെ ഒരു ഡോസ് മരുന്ന് ഇത്രയേറെ വില ഉണ്ടാകാൻ മാത്രം ആ മരുന്നിനിത് എന്തു പ്രത്യേകതയാണ് ഉള്ളത്? ഒരുപക്ഷെ മലയാളികൾ ഇപ്പോൾ ഒത്തുകൂടുന്ന ഏതൊരു ഇടങ്ങളിലുമുള്ള ഒരു പൊതുവായ ചർച്ചയാണിത്. കാരണം മുഹമ്മദ് എന്ന കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ മലയാളികൾക്കിടയിൽ ഉണ്ടായി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. 18 കോടി രൂപ ഉണ്ടെങ്കിലേ ഒരു ഡോസ് മരുന്ന് നൽകിക്കൊണ്ട് അവനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ മലയാളികൾ കൈമൈ മറന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം മാത്രമാണ് ബാക്കി, എന്തുകൊണ്ടാണ് ഈ മരുന്നിന് മാത്രം ഇത്രയേറെ വില ഉണ്ടാവുന്നത് എന്ന ചോദ്യം. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ തന്നെയാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. മുഹമ്മദ് എന്ന കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ്. ഇത് സാധാരണയായിട്ടുള്ള ഒരു രോഗമല്ല, ഇതൊരു ജനിതക രോഗമാണ്. ജനിതക രോഗമായതുകൊണ്ട് തന്നെ പേശികളുടെ ശക്തി തിരിച്ചു കിട്ടാത്ത വണ്ണം ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു രോഗമാണിത്. പല രീതിയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ജനിക്കുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ഏറെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് SMA1 എന്നാണ് അറിയപ്പെടുന്നത്. അതെന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, പക്ഷെ 2-3 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കൈകാലുകളുടെ ചലനം ക്രമേണ ഇല്ലാതാവുകയും കരയുമ്പോഴുള്ള ശബ്ദത്തിൽ മാറ്റം വരികയും ശ്വാസ തടസ്സവും പേശിയുടെ ശക്തി കുറയുന്നതുമൊക്കെ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നീട് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വന്ന് കുഞ്ഞ് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ്ട് 1 വയസ്സിനുള്ളിൽ തന്നെ ഇത് സംഭവിക്കാം. SMA2 എന്ന് പറയുന്ന വിഭാഗമാണെങ്കിൽ കഴുത്തുറയ്ക്കുകയും എഴുന്നേറ്റിരിക്കാൻ കഴിവ് നേടുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഒരിക്കലും നടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്കായിരിക്കും പിന്നെ കുഞ്ഞിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും മരണസാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററിൻ്റെ സഹായം പലപ്പോഴും കൂടിയേ തീരൂ എന്ന സ്ഥിതിയും ഉണ്ടാകും. SMA3 എന്ന് പറയുന്നത് നടക്കാൻ സാധിക്കുമെങ്കിലും ശക്തി വളരെ കുറവായിരിക്കും. 1-2 വയസ്സിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കണ്ടു തുടങ്ങുന്നത്. SMA4 എന്ന് പറയുന്നത് മുതിർന്നവരെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗവുമാണ്. ഇതെല്ലാം തന്നെ വളരെ ചിലവേറിയ രോഗാവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രോഗം ബാധിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വലിയ രീതിയിലുള്ള പണമുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താനും അവരെ ചികിത്സിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല അത്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകളിലായിരിക്കും ചിലപ്പോൾ 1-2 പേരിലൊക്കെ ഇത്തരം രോഗങ്ങൾ സാധാരണ നിലയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധാരണ നിലയിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ജനിതകപരമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. സാധാരണ നിലയിൽ 10 വർഷം 20 വർഷവും 30 വർഷവും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അത് വിജയിക്കാറില്ല. ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കോവിഡ് വന്നു, കോവിഡ് വന്നപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡോസിന് 500-600 രൂപയ്ക്കൊക്കെ പ്രൈവറ്റ് മാർക്കറ്റിൽ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഒരുപാട് കമ്പനികൾ ഒന്നിച്ച് ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നു എന്നതുകൊണ്ടാണ്. മറിച്ച് ഏതെങ്കിലും ഒരു കമ്പനി മാത്രമാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് കരുതുക, കാര്യമായ ഒരു പ്രൊഡക്ഷൻ അവർക്ക് ഇല്ല എന്ന് കൂടി ഒന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായിട്ടും 700-800 കോടിയോളം ജനങ്ങളുള്ള ഈ ലോകത്ത് ആ വാക്സിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടും. അപ്പോൾ ഇന്ന് നമ്മൾ 500 രൂപയ്ക്ക് ഒരു ഡോസ് വാങ്ങണമെങ്കിൽ സാധാരണ നിലയിൽ ആ സമയത്ത് ഒരു കമ്പനി മാത്രമേ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു രാജ്യം മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ഡിമാൻഡ് കൂടുന്ന വാക്സിന് 5000-10000 കൊടുത്ത് വാങ്ങാൻ സമ്പന്ന രാജ്യങ്ങൾ മുന്നോട്ട് വന്നേക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ഒന്നും ഇടപെടലില്ലെങ്കിൽ വാക്സിന് തോന്നുന്ന വില ഓരോ രാജ്യങ്ങളും ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ലോകത്തെ ഒട്ടാകെ ബാധിച്ച ഒരു ദുരന്തമായതുകൊണ്ടാണ് വാക്സിൻ്റെ വിലയൊക്കെ ഒരുവിധം മാന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. എന്നിട്ട് പോലും പലപ്പോഴും വില കൂടുതലാണെന്ന് കൂടി ഓർക്കുക. ഈ കോവിഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് മേഖലയിൽ മാത്രം ബാധിച്ച ഒരു രോഗമാണെന്ന് കരുതുക, ഒരു ജനിതക രോഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രോഗമാണെന്നൊന്ന് സങ്കല്പിക്കുക. ഇന്ത്യയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമോ അല്ലെങ്കിൽ 2-3 രാജ്യങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ ചൈനയോ മരുന്ന് ഗവേഷണമൊക്കെ നടത്തി അവർ കണ്ടുപിടിച്ചു, വാക്സിൻ കണ്ടുപിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുന്ന വിലയ്ക്ക് ചിലപ്പോൾ നമ്മളിത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വിപണി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഇത്തരം ജനിതക രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് എല്ലാ കമ്പനികളും ഒന്നും സാധാരണ നിലയിൽ തയ്യാറാകാറില്ല.
കാരണം അവർക്കിത് വിറ്റ് ലാഭമുണ്ടാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആത്യന്തികമായിട്ട് ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. ഒരു കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറേ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ലക്ഷ്യം ആ മരുന്ന് കണ്ടുപിടിച്ച് അത് വിപണിയിൽ വിറ്റുകൊണ്ട് ആ മുതലും ലാഭവും നേടിയെടുക്കുക എന്നത് തന്നെയാണ് മറ്റേതൊരു ബിസിനസ്സിനെ പോലെയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പക്ഷേ ഇത് കണ്ടുപിടിച്ച് ഉടനെ തന്നെ കോവിഡിൻ്റെ വാക്സിൻ ആവശ്യക്കാരുള്ളതുപോലെ ഒത്തിരി ആളുകൾക്കൊന്നും ഇത് ആവശ്യമില്ല. വളരെ വിരളിലെണ്ണാവുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു മരുന്നിന്റെ പ്രയോജനം ലഭിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ മുഹമ്മദിനെ പോലെയുള്ള 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഡോസ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് വെയിനിലാണ് ഇത് കുത്തിവെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. അപ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പനി ഈ മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു മരുന്നിന് അവർ വില കൂടുതലായിട്ട് തന്നെ ആവശ്യപ്പെടും. കാരണം എങ്കിൽ മാത്രമേ അവരിതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പണം അവർക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻ ആണെങ്കിലും മരുന്നുകളാണെങ്കിലും പ്രത്യേകിച്ച് ജനിതക തകരാറുകൾക്കുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് നാളത്തെ പരിശ്രമം ആവശ്യമാണ്, ഒരുപാട് പണം ചിലവാകുന്നതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കുറച്ചു പേരിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ ഇവർ ഉയർന്ന തുക തന്നെ ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു കമ്പനി ഒരു ഉദാഹരണമാണ്, ഒരു 500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് എങ്കിൽ, ഒരു ഉദാഹരണമാണ് കേട്ടോ, അങ്ങനെ മാത്രമേ കാണാവൂ, കണ്ടുപിടിക്കുന്നത് എങ്കിൽ അത് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് അവർ വിപണിയിലേക്ക് വിൽക്കുമ്പോൾ അവർ ഓരോന്നും സാധാരണ മരുന്നുകൾക്ക് വില ഈടാക്കിയാണ് അവരത് വിൽക്കുന്നത് എങ്കിൽ അവരുടെ മുതല് പോലും അവർക്ക് ഈ ഒരു ജീവിതകാലം മുഴുവൻ അവരത് വിറ്റാൽ പോലും അവർക്ക് ലഭിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ മുതല് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്നിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സോൾജൻസ്മ എന്ന് പറയപ്പെടുന്ന മരുന്ന് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു രോഗത്തിന് ശാശ്വതമായ പരിഹാരമാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ വിപണിയിലുള്ള മറ്റു മരുന്നുകളൊന്നും ഇതുപോലെയല്ല. ഇത് ഒറ്റ ഡോസ് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞിന് ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. എന്നാൽ മറ്റു മരുന്ന് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അതിൻ്റെ ചികിത്സാ ചെലവ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വേണ്ടി വരുന്ന ഈ ഒരു ഡോസിന് കൊടുക്കുന്ന 18 കോടിയേക്കാൾ കൂടുതൽ അത് വേണ്ടി വരും എന്നുകൂടി ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മരുന്നിന് വില കൂടാനായിട്ടുള്ള പ്രധാന കാരണം. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഈ പേറ്റന്റിൻ്റെ കുറേ നിയമാവലികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാലാവധി അവസാനിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ രംഗത്ത് കൂടുതൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായി ഇതിൻ്റെ വില കുറഞ്ഞേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാവരിലും കാണുന്ന സാധാരണ ഒരു രോഗമല്ല ഇത്. ഇപ്പോൾ നമ്മളെ ഷുഗർ പോലെയോ അല്ലെങ്കിൽ കൊളസ്ട്രോള്, പ്രഷർ ഇങ്ങനെയൊക്കെ ഉള്ള സാധാരണ മനുഷ്യന് വരുന്ന രോഗങ്ങളെ പോലെ അല്ല ഇത്തരത്തിലുള്ള ജനിതക രോഗങ്ങൾ. ഇത് അപൂർവമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടായാലും കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല. ഒരുപാട് ഇത് ഉണ്ടാക്കി വെച്ചാലും വാങ്ങാൻ ആളുണ്ടാവില്ല, വിലയും കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനികൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് പൊതുവേ മരുന്ന് കമ്പനികൾക്ക് അനുമതി കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് സാധാരണ നിലയിൽ അവർ നമുക്കറിയാമല്ലോ ഈ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ പോലെയുള്ള സാധാരണ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്കെടുത്ത് അവർ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഗവേഷണം നടത്തുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരികയും അത് കമ്പനികളെ കൊണ്ട് നിർബന്ധമായി ചെയ്യിപ്പിക്കുകയും ചെയ്താൽ സ്വാഭാവികമായി ഇത്രയും വലിയ വിലക്കയറ്റം ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുകൾ ഇത് അപൂർവ രോഗങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരെ ഗവൺമെന്റുകൾ തന്നെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 18 കോടിയൊന്നും സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല. മുഹമ്മദിനെ സഹായിക്കാൻ മലയാളികൾ ഒരുപാട് പേര് രംഗത്തേക്ക് വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചവരെ സഹായിക്കാൻ മുന്നിട്ട് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ഒരു വികസ്വര രാജ്യമാണ്. അപ്പോൾ ഈ 18 കോടി അല്ലെങ്കിൽ 20 കോടിയുടെയൊക്കെ മരുന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി നമ്മുടെ രാജ്യത്തിന് ഉണ്ടോ എന്ന സംശയങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ കുറേ കാലം കൂടി ഇതുപോലെ തന്നെ തുടരും. ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിലേക്ക് മെച്ചപ്പെട്ടു വന്നാൽ ഒരുപക്ഷെ ഭരണകൂടത്തിന് വഹിക്കാവുന്നതേ ഉള്ളൂ ഈ ചിലവൊക്കെ. ശരിക്കും മരുന്ന് കമ്പനികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഗവേഷണം നടത്തി കണ്ടെത്താനായിട്ട് അവർക്ക് ഒരുപാട് പണച്ചിലവുണ്ട്, ആവശ്യമായിട്ട് വരും. അത് അവർ സ്വാഭാവികമായിട്ട് തിരിച്ചു പിടിക്കും. അതിനുവേണ്ടിയിട്ടായിരിക്കണമല്ലോ അവർ ഇത്രയും വില കൂട്ടുന്നത്. സോ ഇതാണ് ഈ ഒരു വില കൂടുന്നതിനുള്ള കാരണമെന്നാണ് ചില വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഗുഡ് ബൈ.